എട്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ചതുര്യുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാങ്കില വിശ്വനാഥ. ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് പ്രളയം. അത് നാല് യുഗങ്ങൾ ആയിരം തവണ ആവർത്തിക്കാൻ വേണ്ട കാലമാണ്. ബ്രഹ്മാവിൻ്റെ പകലിനോളം തന്നെ ദൈർഘ്യം രാത്രിക്കുമുണ്ട് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് അല്ലയോ വിശ്വനാഥനായ ഗുരുവായൂരപ്പ, അദ്വിതീയനായ നെന്തിരുവടി, ഇപ്രകാരം ആയിരം ചതുർയുഗക്കാലം യോഗനിദ്രയിലിരിക്കെ കാലം എന്ന ശക്തി വീണ്ടും ആദ്യമുണർന്നു. ആ ശക്തി നെന്തിരുവടിയെ ഉണർത്തിയത്രേ എന്ന് ത്രികാല വേദികളായ ആചാര്യന്മാർ പറയുന്നു. ഭഗവാന്റെ യോഗനിദ്രയ്ക്കും അതുകഴിഞ്ഞുള്ള ഉണർച്ചയ്ക്കും ഒന്നും സാക്ഷികളൊന്നുമില്ല. കാലം ഭഗവാനെ ഉണർത്തി എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം കാലത്തിന് പ്രവർത്തിക്കാനുള്ള അനുമതി ഭഗവാൻ കൊടുത്തു എന്നായിരിക്കും. കാരണം കാലസ്വരൂപനാണ് ഭഗവാൻ. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാങ്കില വിശ്വനാഥ.